നമ്മൾ ഷാനു ഹോംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പുറമേ നിന്ന് നോക്കുന്നവർ കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മാർക്കറ്റിലെ മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് കൊടുക്കുന്നതെന്ന്. പക്ഷെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്, മറ്റുള്ളവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേറ്റ് കുറവാണെന്നുള്ള, സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ മറ്റുള്ളവരെ വെച്ച് കുറവാണെന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത മലയാളികൾക്ക് എന്നല്ല എല്ലാവർക്കും ഉണ്ടാകും. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണെന്നും ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് പ്രൈസ് കുറയുന്നത് എന്നുള്ളൊരു ഒരു ചിന്താഗതി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് എസ്പെഷ്യലി മലയാളികൾക്ക് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ ഷാനൂരിലേക്ക് വരുമ്പോൾ എല്ലാ ക്വാളിറ്റീസും ഭയങ്കര ഹൈ ആണ്, എന്നാൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഒരു ബയേഴ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? ബിക്കോസ് ഞങ്ങൾ സീറോ ക്രെഡിറ്റ് കമ്പനിയാണ്. ഓക്കെ ഓക്കെ. സീറോ ക്രെഡിറ്റ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ സീറോ ക്രെഡിറ്റ് കമ്പനി ആയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഞങ്ങളുടെ പ്രോജക്ട്സ് എല്ലാം സ്വന്തം ലാൻഡിലാണ് ചെയ്യുന്നത്. സ്വന്തം ലാൻഡിലാണ് എല്ലാ പ്രോജക്ട്സും ചെയ്യുന്നത്? യെസ്, സ്വന്തം ലാൻഡിലാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ പ്രോജക്ടിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഞങ്ങൾ പ്രോജക്ട് ലോൺസ് ഒന്നും എടുക്കാറില്ല. ഓ ഗ്രേറ്റ്. അപ്പൊ ഇത് രണ്ട് എലിമെന്റും കൂടി വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രോജക്ട് കോസ്റ്റിംഗിൽ ഞങ്ങൾക്ക് ഒരു 800 to 1000 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് വരെ ഒരു ഒരു കുറവ് കിട്ടാറുണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുന്നു, കുറവ് കിട്ടാറുണ്ട്. അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുക, അതാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടൊന്ന് കൊടുക്കുന്നത്. ഈ ഒരു റിഫ്ലക്ഷൻ ആണ് പ്രൈസിൽ കാണുന്നത്. നമ്മുടെ ഓൺ ലാൻഡുകളാണെന്ന് പറഞ്ഞു, നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി നമുക്ക് പ്രോപ്പർട്ടീസ് ഉള്ളതായിരുന്നോ, അതോ നമ്മൾ ഇപ്പൊ പ്രൊജക്ടിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് ലാൻഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണോ? അല്ല, ഞങ്ങൾ NRIs ആയിരുന്നു. ഹസ്ബൻഡ് ഇപ്പോഴും ഒരു NRI ആണ്. അപ്പൊ ആസ് എൻ NRI ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തത് ലാൻഡിലാണ്. പലരും പല രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലർ ഗോൾഡിൽ ചെയ്യും, ചിലർ ലാൻഡിൽ ചെയ്യും, ചിലർ കെട്ടിടങ്ങൾ വാങ്ങിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ലാൻഡിലാണ്. അപ്പൊ ഞങ്ങളതിൻ്റെ ഒരു ലാൻഡ് ബാങ്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഡെവലപ്പർ കമ്പനി ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഈ ലാൻഡ് ബാങ്ക് ഞങ്ങൾക്ക് വലിയൊരു ബാക്കപ്പ് ആയിട്ട് വന്നു. ഓക്കെ. അതായത് ഞങ്ങൾക്ക് ഒരു ജോയിന്റ് വെഞ്ചറിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇപ്പോഴും സീറോ ക്രെഡിറ്റ് കമ്പനി ആയിട്ട് പോകുന്നത് ഞങ്ങളുടെ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട്, ലാൻഡ് ഉള്ളതുകൊണ്ട്. പിന്നെ പ്രോജക്ട് ലോൺസും ഞങ്ങൾ എടുത്തിട്ടില്ല, എടുക്കാറുമില്ല. ഇപ്പൊ ഞങ്ങൾ പഠിച്ചെടുത്തരം ഷാനുർ ഹോംസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇരിക്കുന്നതും ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഏറ്റവും മേജർ സിറ്റീസിൽ അല്ലെങ്കിൽ മേജർ ലൊക്കേഷൻസിലാണ്. പക്ഷേ ഇപ്പോഴാണ് ട്രിവാൻഡ്രത്തിന് ഇത്രയും വലിയൊരു മാറ്റം വരുന്നത്. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് മേടിച്ചത് 15, 18, 20 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ പ്രോപ്പർട്ടീസ് മേടിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടീസ് ബൈ ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവോടുകൂടി ഒന്നല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഞങ്ങൾ നല്ല ലാൻഡ് കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു പോയി. പക്ഷേ അത് സമയം കഴിഞ്ഞ കാലം കഴിഞ്ഞ ഡ്യൂ കോസ്റ്റ് ഓഫ് ടൈം അതിൻ്റെ വാല്യൂ കൂടി. പിന്നെ ഞങ്ങൾ ഡെവലപ്പർ കമ്പനി ആയി, ഡെവലപ്പർ കമ്പനി ആയപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. മറ്റേ ആവേശം സിനിമയിൽ രംഗണ്ണൻ എങ്ങനെയാണ് ഇത്രയും കാശുകാരനായി എന്ന് പറയുമ്പോൾ, അന്ന് പണ്ട് തരിശുഭൂമി ആയിരുന്നു, ഇന്ന് ബാംഗ്ലൂർ എയർപോർട്ടായി എന്ന് പറയുന്ന ഒരു കോമഡി ഉണ്ട്. അതുപോലെയാണ്, കാരണം ട്രിവാൻഡ്രം ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് മാറിയത്രം കേരളത്തിലെ ഒരു സിറ്റീസും മാറിയിട്ടില്ല. അപ്പം അന്നേ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തിട്ടത് കൊണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് നല്ല ഡെലിവറീസ് കൊടുക്കാൻ സാധിക്കുന്നില്ല, ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഇല്ല. യെസ്, ബിക്കോസ് ഞങ്ങൾ ഈ വാങ്ങിച്ചിട്ട ലൊക്കേഷനിലാണ് ട്രിവാൻഡ്രം വലുതായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റീസ് ഇൻ ദ കൺട്രി. അപ്പൊ ഈ കഴക്കൂട്ടം ബൈപാസ് സ്ട്രെച്ച് ഇതിന്റെ അടുത്തൊക്കെയാണ് വാങ്ങിച്ചിട്ടത്. അപ്പൊ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ന്യൂ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഈ കഴക്കൂട്ടം ബൈപാസ് സ്ട്രെച്ചിലാണ്. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. പ്ലാൻ ചെയ്ത് വാങ്ങിച്ചതൊന്നും അല്ല. അപ്രീസിയേഷനും ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്യുന്നുണ്ടല്ലേ? യെസ്, അതെ. വളരെയധികം സന്തോഷം. കാരണം എപ്പോഴും ആണെങ്കിലും ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ലോ ക്വാളിറ്റിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾക്കാണ് എമൗണ്ട് കുറവെന്നും ഹൈ ക്വാളിറ്റിയിൽ ഒരിക്കലും എമൗണ്ട് കുറച്ച് വിൽക്കാൻ പറ്റില്ലെന്നുമാണ്. പക്ഷെ ഈ ഒരു ബെസ്റ്റ് പ്രൈസിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഇത്ര അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഒരു ബയ്യറിനെ സംബന്ധിച്ച് വലിയൊരു ഇൻഫർമേഷൻ ആണ്, വലിയൊരു സന്തോഷമാണ്. ഒരു JV പ്രൊജക്റ്റ് അല്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബിൽഡറുടെ ഓൺ ആണെന്ന് പറയുമ്പോൾ അത് മേടിക്കുന്ന ആൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സീറോ ക്രെഡിറ്റ് കമ്പനി ആയത് കസ്റ്റമേഴ്സിനാണ് അഡ്വാൻറ്റേജ്. അവർക്കൊരു ഹൈ ക്വാളിറ്റി പ്രൈസ്, ഒരു ബെസ്റ്റ് പ്രൈസിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഏത് സെഗ്മെന്റിൽ പെട്ട പ്രൊജക്റ്റ് ആയാലും ശരി, മിഡ് സെഗ്മെന്റ് ആയാലും സെയിം, മിഡ് സെഗ്മെന്റ് ആണെങ്കിലും പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിലും സൂപ്പർ പ്രീമിയം സെഗ്മെന്റ് ആണെങ്കിലും എല്ലാ സെഗ്മെന്റിലും ഉള്ള പ്രൊജക്ട്സ് അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വില്ല, അവർക്കൊരു ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് പ്രൈസിൽ അവർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നത് ഞങ്ങളൊരു
സീറോ ക്രെഡിറ്റ് കമ്പനി ആയതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, ഈ ലാൻഡ് ബാങ്കുകളുടെ എണ്ണം ഇനിയും കൂട്ടാൻ സാധിക്കട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്.